മുന്നണികളെ ആശങ്കയിലാഴ്ത്തി പുതുപ്പള്ളിയിൽ കനത്ത മഴ പെയ്യുകയാണ്. വിശദാംശങ്ങളുമായി മണർകാട് നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുകയാണ്. ഹാഷ്മി, അല്പസമയം മുമ്പ് ഹാഷ്മി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ പെരുമഴയായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇത് പോളിംഗിനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? കൃഷിന് ഉറപ്പായും സ്ഥാനാർത്ഥികളുടെ മുന്നണികൾക്കും ഒരു ചങ്കിടിപ്പുണ്ട് ഈ സമയത്ത്. അത് ജയപരാജയങ്ങളെ കുറിച്ച് ഓർത്തോളം ചങ്കിടിപ്പല്ല, അത് ഈ മഴയെക്കുറിച്ചുള്ള ഓർത്തോളം. രാവിലെ ഒരു ഒരു മഴയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ചാറ്റൽ മഴയോടെ അതങ്ങ് മാറി നല്ല വെയിൽ വന്നിരുന്നു. അപ്പോൾ മുതൽ പോളിംഗ് ബൂത്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ പുതുപ്പള്ളിക്കാർ ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എല്ലാ ബൂത്തിലും വോട്ടർമാരുടെ നീണ്ട നിര. അല്പസമയം മുൻപ് മാത്രമാണ് ആവേശത്തിനൊരു എന്താണ് ഒരു ആവേശത്തിനൊരു കുറവ് എന്ന മട്ടിലെ പെരുമഴ പെയ്ത്. പെരുമഴയുടെ ആ വലിയ മഴ മാറിയെങ്കിൽ കൂടി ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന മണർകാട് 88 നമ്പർ ബൂത്തിലാണ്. ഒരു 1200-1300 പേരെങ്കിലും ബൂത്തിലുണ്ടായിരുന്നു. ഇവിടെ പോളിംഗ് അല്പം മന്ദഗതിയിൽ നടക്കുന്ന ഒരു ബൂത്താണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തിൽ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും വേഗതയിൽ പോളിംഗ് നടക്കേണ്ടതാണ്. എന്തുകൊണ്ടോ പോളിംഗ് അല്പം മന്ദഗതിയിലാണെങ്കിൽ കൂടിയും 1300 വോട്ടർമാർ ഇവിടെയുണ്ട്. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ എല്ലാവരും കൂടി കയറിയ ടാർപ്പ അല്ലെങ്കിൽ താൽക്കാലിക ഷെഡിനുള്ളിലേക്ക് കയറി നിൽക്കുകയാണ്. ഒട്ടുമിക്ക എല്ലാ ബൂത്തിലും കാഴ്ച ഇത് തന്നെയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മഴ പെയ്തു തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പെരുമഴ എന്ന് പറയാൻ കഴിയുന്ന മഴയല്ല ഇപ്പോൾ. അത്യാവശ്യം നല്ല വലിയൊരു ചാറ്റൽ മഴ എന്ന് പറയാം. ഇങ്ങനെ ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെയും ഇവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മഴ പെയ്യുവാണെങ്കിൽ വോട്ടർമാർ ഒരുപക്ഷെ വീട്ടിൽ നിന്നിറങ്ങാൻ മടിക്കുമോ എന്നൊരു ആശങ്ക നമ്മളോട് ഓഫ് ദ റെക്കോർഡായി രഹസ്യമായി പറയുന്നുണ്ടായിരുന്നു ചില നേതാക്കളെങ്കിലും. അപ്പോൾ ആ ആശങ്ക കോൺഗ്രസിൻ്റെ UDF മാത്രമല്ല എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ആശങ്കയാണ്. കാര്യം മഴ പെയ്താൽ ആളുകൾ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ ഇറങ്ങൽ മടിക്കൽ അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് വലിയ മഴ ഉണ്ടാവില്ല. അല്പസമയത്തിനകം ഈ മഴയങ്ങ് മാറി വീണ്ടും മാനം തെളിയും എന്ന പ്രതീക്ഷയിലാണ്. ഒരു കാര്യം ഉറപ്പാണ് ക്രിസ്റ്റീന, പുതുപ്പള്ളി രാവിലെ മുതൽ നമ്മൾ കണ്ട ട്രെൻഡ് അതൊരു വല്ലാത്ത പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും ഉയർന്ന ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്ക് പുതുപ്പള്ളി എത്തിയേക്കാമെന്നുള്ളത് തന്നെയാണ്. കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് മുമ്പത്തെ ഒക്കെ നമ്മൾ ശതമാനം നോക്കുകയാണെങ്കിൽ ഈ മണിക്കൂറുകളിൽ ആദ്യത്തെ 2 മണിക്കൂർ നോക്കിയാലും 4 മണിക്കൂർ നോക്കിയാലും ആദ്യ മണിക്കൂറുകളിൽ പോയ വർഷങ്ങളിൽ അല്ലെങ്കിൽ പോയ തെരഞ്ഞെടുപ്പ് ശതമാനത്തിനേക്കാളൊക്കെ ഉയർന്ന ശതമാനം ഇക്കുറിയുണ്ട്. അത് ഈ വീറും വാശിയും കലർന്ന വലിയ പോരാട്ട പ്രചരണ ഒരു കാലയളവ് കഴിഞ്ഞായിരുന്നു. അതൊരു കാരണമാണ്. അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതല്ല പുതുപ്പള്ളിക്കാർ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇക്കുറി വോട്ട് ചെയ്യണം, ഒരു കാരണത്തിന് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് വാശിയോടുകൂടി ഇറങ്ങി വോട്ട് ചെയ്താണോ എന്നൊക്കെ അറിയണമെങ്കിൽ അത് 8-ാം തീയതി വരെ കാത്തിരിക്കണം. എന്തായാലും എല്ലാ UDFനും LDFനും മേൽക്കൈയുള്ള ഒട്ടുമിക്ക എല്ലാ ബൂത്തുകളിലും എല്ലാ പഞ്ചായത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. മണർകാട് പഞ്ചായത്ത് പുതുപ്പള്ളിക്കൊരു സാധാരണ പഞ്ചായത്തല്ല. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി പിന്നിൽ പോയ ഏക പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് LDFനും CPMനും നല്ല അടിത്തറയുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമാണ്. പുതുപ്പള്ളി പൊതുവിൽ വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമാണ്. ഇത് മഴ മാറിയാൽ വീണ്ടും ഒന്ന് മാനം തെളിഞ്ഞാൽ പഴയപടിയായാൽ ഒരു ഉറപ്പായും നിസ്സംശയം പറയാം ക്രിസ്റ്റീന, ഇക്കുറി പുതുപ്പള്ളിയിൽ ഉണ്ടാവുക റെക്കോർഡ് പോളിംഗ് ശതമാനമാകും. ശരി, അല്ലമീൻ കൂടി ചേരുകയാണ് പുതുപ്പള്ളിയിൽ നിന്ന്. അമീൻ, പുതുപ്പള്ളിയിൽ റെക്കോർഡ് പോളിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന രീതിയിലാണ് ഹാഷ്മി റിപ്പോർട്ട് ചെയ്യുന്നത്. കണക്കുകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യ 5 മണിക്കൂറിൽ 38% പോളിംഗ്, ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തവണ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ഓരോ പഞ്ചായത്തുകളിലും ഈ വോട്ടർമാരെത്തുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അവിടുത്തെ സ്ഥിതി എന്താണ്? വലിയ നീണ്ട നിര ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ പ്രകടമാണ്. പുതുപ്പള്ളിയിലും പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ കേന്ദ്രബിന്ദുവായ പുതുപ്പള്ളി പഞ്ചായത്തിലെ പോളിംഗ് ബൂത്തുകളിലും സമാനമായ കാഴ്ച തന്നെയാണ് ക്രിസ്ത്യൻ. രാവിലെ മുതൽ തന്നെ നീണ്ട നിര ഈ ബൂത്തുകളിൽ പ്രകടമാണ്. രണ്ട് വരിയായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പുരുഷന്മാരുൾപ്പെടെയുള്ള പ്രായഭേദമന്യേ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പോലും മറ്റുള്ളവരുടെ പരസഹായത്തോടു കൂടി വോട്ട് ചെയ്തു പോകുന്നൊരു കാഴ്ച തന്നെയാണ് പുതുപ്പള്ളിയിലും എങ്ങും കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും പ്രചരണ രംഗത്ത് മുന്നണികൾ വീറോടെ വാശിയോടെ ഏറ്റുമുട്ടിയ ഒരു പ്രചരണ കാഴ്ചയാണ്. നമ്മൾ പ്രചരണ വേളയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നു. വോട്ടിംഗ് ശതമാനം കൂടുന്നത് UDF അനുകൂലമാണ്, ജനങ്ങൾക്ക് അനുകൂലമാണ്. ഈ വിവാദങ്ങളെ അവസാന നിമിഷം വിവാദങ്ങൾ വളരെ ശക്തിപ്പെടുവാണ്. ഞാൻ തല കൊടുക്കുന്ന ഞങ്ങളെല്ലാം പറഞ്ഞു. പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മന്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇനി തിരികെ അല്ലമീനിലേക്ക്. അമീൻ, തുടരാം. ക്രിസ്റ്റീന, അങ്ങനെ പ്രചരണ രംഗത്ത് വീറും വാശിയും പ്രകടമാക്കി തന്നെയാണ് മുന്നണികൾ മുന്നോട്ട് പോയത്. അത് പ്രചരണം അവസാനിപ്പിച്ചതോടെ അവരുടെ വീറും വാശിയും അവർ അവസാനിപ്പിച്ചിട്ടില്ല. ആളുകളെ, വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിനും ആ ഒരു വീറും വാശിയും മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. രാവിലത്തെ മണിക്കൂറിൽ അത് തന്നെയാണ് പ്രകടമാകുന്നത്. വലിയ ഒരു കുത്തൊഴുക്ക് രാവിലെ മുതൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ വലിയൊരു തകർപ്പൻ മഴ പെയ്യുകയും ചെയ്തു. കനത്ത പോളിംഗ് എന്നതുപോലെ തന്നെ ഒരു കനത്ത മഴയും പെയ്തു മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അന്തരീക്ഷം ശാന്തമാണ്, മഴ ഒന്ന് മാറിയിട്ടുണ്ട്.